നമസ്കാരം. മലപ്പുറത്ത് ആറാം ക്ലാസ്സുകാരിയെ ലൈംഗികമായി ഉപദ്രവിച്ചത് സ്വന്തം മദ്രസാധ്യാപകൻ തന്നെയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സജീവ ലീഗ് പ്രവർത്തകനായ ഉസ്താദ് അർസുലായിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും വാർത്ത പുറംലോകം അറിഞ്ഞില്ല. പ്രതിയെ സംരക്ഷിക്കാൻ പോലീസും രാഷ്ട്രീയ നേതാക്കളും ശ്രമിക്കുന്നതായി ആരോപണം ഉയർന്നു. മദ്രസാധ്യാപകൻ വീണ്ടും ഈ മദ്രസയിൽ തന്നെ അധ്യാപകനായി വരുമെന്നും ഒരു വിഭാഗം പറയുന്നു. പെൺകുട്ടിയുടെ പരാതിയിൽ മലപ്പുറം തവനൂരിലെ മുസ്തഫ മുസ്ലിയാരെ രണ്ടാഴ്ച മുൻപാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പത്രമാധ്യമങ്ങളിൽ ഒരു വാർത്തയും ഇതുവരെ വരാതിരുന്നത് പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് എന്ന പരാതികൾ ഉയർന്നിട്ടുണ്ട്. 6 വയസ്സുകാരിയായ പെൺകുട്ടിയാണ് ഉസ്താദിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. പാഠഭാഗത്തിലെ സംശയം ചോദിക്കുന്നതിനിടെ ഉസ്താദ് അടുത്തേക്ക് വിളിക്കുകയും സംസാരിക്കുന്നതിനിടയിൽ മാറിൽ പിടിക്കുകയും മറ്റ് രഹസ്യഭാഗങ്ങളിൽ പിടിക്കുകയും ചെയ്തുവെന്ന് പെൺകുട്ടി പരാതിയിൽ പറയുന്നു. ഉസ്താദിന്റെ പ്രവൃത്തിയിൽ ഷോക്കേ പെൺകുട്ടി ഉസ്താദിനോട് കയർത്ത് സംസാരിച്ചിരുന്നു. എന്നാൽ ഇനി ഉണ്ടാകില്ല എന്ന് ഉസ്താദ് മറുപടി നൽകിയെങ്കിലും തന്റെ കൂട്ടുകാരിയോട് പറഞ്ഞപ്പോൾ അവളുടെ പർദ്ദയുടെ ഉള്ളിൽ കൂടി കൈയിട്ട് എന്തോ ചെയ്തുവെന്നും പറഞ്ഞുവെന്ന് പെൺകുട്ടി പരാതിയിൽ പറയുന്നു. സംഭവത്തെ തുടർന്ന് പോക്സോ കേസിലാണ് പൊന്നാനി CI വിനോദ് വലയാറ്റൂർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തുടർന്ന് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. അതേസമയം തവനൂർ പഞ്ചായത്തിൽ അയങ്കലം താമസിക്കുന്ന സജീവ മുസ്ലിം ലീഗ് പ്രവർത്തകനായ മുസ്തഫ മുസ്ലിയാർ ഇപ്പോൾ റിമാൻഡിലാണ് എന്നും പ്രതിയെ രക്ഷിക്കാൻ നീക്കങ്ങൾ നടക്കുന്നതായും സൂചനകൾ നൽകിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടക്കുന്നുണ്ട്. മുൻപ് ഇതേ വിഷയത്തിൽ ഇയാൾ മുൻപ് ജോലി ചെയ്തിരുന്ന 2 മദ്രസകളിൽ നിന്ന് പുറത്താക്കിയിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. 3ാമതൊരു മദ്രസയിൽ പിഞ്ചു മക്കളെ ഉപദ്രവിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞത് മുൻപത്തെ 2 മദ്രസാ ഭാരവാഹികൾ ഇയാൾക്ക് നൽകിയ ഔദാര്യം കൊണ്ടാണ്. മദ്രസാ ഭാരവാഹികളുടെയും മുസ്ലിം ലീഗിന്റെ പൂർണ്ണ സംരക്ഷണയിലാണ് ഇവന്റെ കേസ് മാധ്യമങ്ങളിലൊന്നും വരാതെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് എന്നും പ്രചരണം നടക്കുന്നുണ്ട്. നേരത്തെ മലപ്പുറം കാടമ്പുഴയിൽ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ ഉസ്താദ് ഇപ്പോഴും ഇതേ മദ്രസയിൽ പഠിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇരയായ അതിജീവിതയ്ക്ക് പണം നൽകി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതായും ഇവർ തന്നെ പറയുകയും വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു.